ശ്രീ ഷാഫി ചാലിയം ഏത് മതമില്ലാത്ത വ്യക്തി നിയമത്തിന്റെ അല്ലല്ല ഇപ്പോൾ നിലവിൽ രാജ്യത്തുള്ള വ്യക്തി നിയമങ്ങളിൽ നല്ലതിനെ സ്വാംശീകരിക്കാൻ പോകുന്നു. ഇതാണ് ശ്രീ ഷാബു പ്രസാദിന്റെ അവകാശവാദം. അതിൽ ഇന്ന മതം എന്നില്ല, അത് ഭൂരിപക്ഷ മതമെന്നോ ന്യൂനപക്ഷ മതമെന്നോ ഇല്ല. ഏത് വ്യക്തി നിയമത്തിലാണോ നല്ലതുള്ളത് അതിനെ സ്വാംശീകരിക്കും. ആ രീതിയിലായിരിക്കും യൂണിഫോം സിവിൽ കോഡ് രൂപീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ സംശയത്തോടെ കാണുന്നതും ഇത് തന്നെയാണല്ലോ. ഇതിൽ ന്യൂനപക്ഷ മതങ്ങളുടെ വ്യക്തി നിയമങ്ങൾ എടുത്തു കളഞ്ഞ് ഭൂരിപക്ഷത്തിന്റെ വ്യക്തി നിയമങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു യൂണിഫോം സിവിൽ കോഡാണ് വരാൻ പോകുന്നത് എന്ന്. അതായത് നാം ഈ യൂണിഫോം സിവിൽ കോഡുമായി ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന ഒരു യൂണിഫോം സിവിൽ കോഡിന്റെ ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ മുമ്പിലില്ല. സാബു പ്രസാദിന് കിട്ടിയോ എന്ന് എനിക്കറിയില്ല, മഞ്ജുഷിന് കിട്ടിയോ എനിക്കറിയില്ല, എനിക്ക് ഏതായാലും കിട്ടിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചർച്ച നമ്മൾ നടത്തുക? ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഏത് മതത്തിന്റെ സിവിൽ കോഡാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ മതങ്ങളുടെ സിവിൽ നിയമങ്ങൾ എങ്ങനെയാണ് ഏകീകരിക്കുന്നത്? നമുക്കത് തീരെ മനസ്സിലാകുന്നില്ല. പിന്നെ അതോടൊപ്പം ഈ 21-ാം ലോ കമ്മീഷൻ എന്ന് പറഞ്ഞ ആരാ? അതിൽ മുസ്ലിം ലീഗുകാരൊന്നല്ലുള്ളത്, വളരെ എക്സ്പെർട്ടായ നിയമ പണ്ഡിതരടങ്ങുന്ന നരേന്ദ്രമോദി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോഡിയാണ് ഈ 21-ാം ലോ കമ്മീഷൻ. അപ്പൊ അതിലിരിക്കുന്നവരൊക്കെ മണ്ടന്മാരാ? അവര് രാജ്യദ്രോഹികളാണോ? അവരാ പറഞ്ഞ ഇന്ത്യ രാജ്യത്ത് അത് ക്ഷിപ്രസാധ്യമാണ്, അതൊരു സമയമായിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഭരണഘടനയിലെ 44-ാം മാർഗനിർദ്ദേശ തത്വമല്ലേ എന്ന് ചോദിക്കും. ശരിയാണ്. എങ്ങനെയാണ് ഈ ഭരണഘടനയിലെ 44-ാം ഈ മാർഗനിർദ്ദേശത്തേക്ക് അത് എത്തുന്നത്? നേരത്തെ എന്തായിരുന്നു അതിന്റെ സ്റ്റാറ്റസ്? അതായത് ക്രിസ്ത്യാനികൾക്ക് ഈ രാജ്യത്ത് ഒരു കോഡുണ്ട്, ഒരു സിവിൽ കോഡുണ്ട്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഏകദേശം 1872 തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1937 ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി. എന്നാൽ ഒരു ഹിന്ദു കോഡുണ്ടായില്ല. ആ പശ്ചാത്തലത്തിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ 35-ാം മാർഗനിർദ്ദേശത്തിൽ എന്താണ് എല്ലാവർക്കും ഉള്ള ഒരു സിവിൽ കോഡ് ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഭരണഘടന പിതാവിന്റെ ഇന്റൻഷൻ, വിവിധ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചെഴുതിയ പല ആളുകളുടെ പ്രബന്ധം മനസ്സിലായത് ഹിന്ദുക്കൾക്കും അല്ല, പിന്നെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സിവിൽ കോഡായി, ഹിന്ദുക്കൾക്കും സിവിൽ കോഡില്ല. അപ്പൊ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സിവിൽ കോഡാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഈ അക്കാലത്ത് 1948 35-ാം എന്താണ് മാർഗനിർദ്ദേശ തത്വങ്ങളായിട്ടാണ് ഡയറക്ടർ പ്രിൻസിപ്പൾസ് ആയിട്ട് വന്നത്. എന്നാൽ 1950 ഹിന്ദു കോഡ് ഉണ്ടാക്കിയോടുകൂടി പിന്നെ 35 എന്ന ആ അനുച്ഛേദം എന്താ ഇല്ലാതായി. പിന്നീട് അത് 44 കൊണ്ടുപോയിടുകയാണ്. അപ്പൊ ഇവിടെ പ്രശ്നം കിടക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലെ ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റിൽ ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനുവേണ്ടി അതിന്റെ സബ് കമ്മിറ്റി യോഗം ചേർന്നു. ആ സബ് കമ്മിറ്റിയിൽ എം ആർ മസാനിയെ പോലുള്ള വലിയ സോഷ്യലിസ്റ്റ് ചിന്തകരുണ്ടായിരുന്നു. അവിടെ ഇത് ചർച്ച ചെയ്തു, മൗലിക ഫണ്ടമെന്റൽ റൈറ്റിൽ കൊണ്ടുപോയിട്ട് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുപോയിടണം എന്ന് പറഞ്ഞു. പക്ഷേ അതിന് 4-5 വോട്ടുകൾക്കാണ് തള്ളപ്പെട്ടത്. അങ്ങനെയാണ് അത് വെറും ഒരു മാർഗനിർദ്ദേശ തത്വമായത്. ഒരിക്കലും ഇന്ത്യൻ ഭരണഘടന ഗവൺമെന്റിനോട് ഈ വകുപ്പ് എൻഫോഴ്സ് ചെയ്യുന്നില്ല. രാജ്യത്ത് അത് പാകപ്പെടുമോ? പാകപ്പെടുന്ന സമയം. അപ്പൊ നിങ്ങൾ ചോദിക്കും, രാജ്യം എങ്ങനെയാണ് പാകപ്പെടുക? അത് വിവിധങ്ങളായ സുപ്രീം കോടതി വിധികൾ വന്നുവല്ലോ അതിനുശേഷം. ഇതിൽ ഈ തർക്കം, ഈ വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ച, ജീവനാംശം, ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ തർക്കം വരുമ്പോൾ പലതവണ സുപ്രീം കോടതി വിധികൾ വന്നപ്പോൾ ഇത് പുനഃപരിശോധിക്കണം എന്ന ആവശ്യവും 44 പുനഃപരിശോധിക്കണം എന്ന ആവശ്യവും വന്നിട്ടുണ്ടല്ലോ. നിർദ്ദേശക തത്വങ്ങൾ അതുകൊണ്ടുകൂടിയാണല്ലോ കേന്ദ്ര സർക്കാർ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയതും. അതല്ലേ ഇപ്പോൾ നിയമ കമ്മീഷൻ ശുപാർശകൾ തേടുന്നത്? മഞ്ജുഷേ, ഞാൻ 10 മിനിറ്റ് കൂടി ഈ ചർച്ചയിൽ ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ. ഞാൻ പറഞ്ഞല്ലോ ഈ കേശവാനന്ദ ഭാരതി വിധി, അതുപോലെ തന്നെ ഗോലക്നാഥ് കേസ്, അതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റിന് എന്താണ് അതിന് വയലേഷൻ ആകുന്ന ഒരു മാർഗനിർദ്ദേശവും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നിയമപരമായി സാധ്യമല്ല. കാരണം കൃത്യമായി ഗോലക്നാഥ് കേസിലെ പരാമർശം തന്നെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റിനെ അമെൻഡ് ചെയ്യാൻ പാർലമെന്റ് അധികാരമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 25
25 തരുന്ന അവകാശത്തെ ഹനിക്കുന്ന ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കാൻ ഇവിടെ സാധ്യമല്ല. തുല്യത എന്ന അവകാശമുണ്ടല്ലോ അവിടെ, തുല്യത എന്ന മൗലിക അവകാശമുണ്ടല്ലോ ശ്രീ ഷാഫി ചാലിയ. അതോടൊപ്പം റൈറ്റ് ടു റിലീജിയൻ ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞത് അത് എന്തിനാണ് ഞങ്ങൾ മാറ്റിവെച്ചത്? അതുകൊണ്ടല്ലോ, അതുകൊണ്ടാണ് 1952 സ്പെഷ്യൽ മാരേജ് ആക്ട് വന്ന സമയത്ത് മുസ്ലിം ലീഗിന്റെ ബി പോക്രസ് ആയി എഴുന്നേറ്റെന്നോട് പറഞ്ഞു. ആർട്ടിക്കിൾ 25 ഞങ്ങളെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യത്തെ മറ്റൊരു നിയമം വഴി നിങ്ങൾക്ക് എങ്ങനെ കവർന്നെടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ചോദ്യം ചോദിച്ചത് ഒരേ ഒരു വ്യക്തിയാണെങ്കിലും ഭൂരിപക്ഷം ഉപയോഗിച്ചിട്ട് മറികടക്കാനല്ല നെഹ്റു ചെയ്തത്. മിസ്റ്റർ പോക്കർ, നിങ്ങളെ പിന്നെ വികാരം ഞങ്ങൾ ഇത് അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇന്ന് ഒഴിവാക്കി ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഇതൊന്നും ആത്മാർത്ഥപരമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ രീതികളുണ്ടായിരുന്നു. ഒരു പിന്നെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുക, എല്ലാവരുടെ അതിലൊരു കരട് കൊടുക്കുക, അങ്ങനെ ഈ ആർട്ടിക്കിൾ 25 വയലേഷൻ ആകാത്ത രീതിയിൽ രാജ്യത്തെ ജനതയെ ഏകീകൃതമായ ഒരു നിയമത്തിന് കീഴിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു കൺസെൻസസ് ഒരു നടത്തുക, അതിനു വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കുക, അതിനു വേണ്ടി ഒരു പോസിറ്റീവ് ഡിസ്കഷൻ ഉണ്ടാക്കുക. ഇത് അതാണോ ചെയ്തത്? ഇവിടെ ചെയ്തത് എന്താണ്? എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ ഏക സിവിൽ കോഡ് ഈ രാജ്യത്ത് വന്നാൽ മുസ്ലിങ്ങളാകെ പരിഭ്രാന്തരാകുമെന്ന് വെറുതെ ഒരു പൊതുബോധം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അഥവാ വമ്പിച്ച ഒരു മുസ്ലിം വിദ്വേഷം എന്നത് ഇന്ന് മാർക്കറ്റ് ചെയ്യാവുന്ന വലിയൊരു സാധനമായി മാറിയിട്ടുണ്ട്. ഈ മുസ്ലിം ഇത്തരം ചർച്ചകളിൽ അല്ലല്ല, ഇത്തരം ചർച്ചകളിൽ അത് മാറ്റാവുന്നതാണല്ലോ ശ്രീ ഷാഫി ചാലിയം. അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്. കാരണം വിവിധങ്ങളായ വ്യക്തി നിയമങ്ങളുണ്ട്, അത് വിവിധങ്ങളായ മതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവരവരുടെ ഓരോരോ മതത്തിലും ഓരോരോ വ്യക്തി നിയമങ്ങൾ വന്നിട്ടുണ്ട്, ആകെ 1000 വ്യക്തി നിയമങ്ങൾ ഉള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ഈ മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, അവരുടെ വ്യക്തി നിയമങ്ങൾ മാത്രം എടുത്തു കളഞ്ഞുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നത് എന്നുള്ള ആശങ്ക പരത്തുന്നത് നിങ്ങൾ കൂടിയല്ലേ? നിങ്ങളും പരത്തുന്നുണ്ടല്ലോ അത്. എന്തിനാണ് അങ്ങനെ ഒരു ആശങ്ക? അല്ല, മഞ്ജുഷ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്, അത് നിങ്ങളെ ചിന്തയുടെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞത് അതൊന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഈ മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ടാണ് ഹിന്ദു ഏകീകരണം നടത്തി അധികാരത്തിലെത്തുന്നത്. അത് ഓരോ രാമക്ഷേത്ര വിഷയം ഓരോ വിഷയം വെച്ച് നടത്തി, ഇനിയും അത് നടത്താനാണ് ഈ പരിപാടി. അതായത് മുസ്ലിം വിരുദ്ധത പറഞ്ഞ് ഹിന്ദു ഏകീകരണം നടത്തുക. അപ്പൊ ചോദിക്കും, മുസ്ലിങ്ങളെ ഏകീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലേ? ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ മുസ്ലിം ഏകീകരണത്തിന് മുസ്ലിം വെൽഫെയർ പദ്ധതി നടത്തുകയത്. ഷാഫി ചാലിയം, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഡ്രാഫ്റ്റ് നമ്മുടെ മുമ്പിൽ ഇല്ല. എന്തൊക്കെയാണ് വ്യക്തി നിയമങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് യൂണിഫോം സിവിൽ കോഡ് ആയിട്ട് വരുന്നത് എന്നുള്ള ഒരു സംഗതി നമ്മുടെ മുമ്പിൽ ഇല്ല. എന്തൊക്കെയാണെന്നുള്ളത് ഇല്ല. അപ്പോൾ പിന്നെ ആർക്കെതിരെയാണ്, ആർക്ക് അനുകൂലമാണ് എന്നുള്ള മുൻവിധി എങ്ങനെ? നിങ്ങൾക്കറിയാം എനിക്ക് തീരെ സമയമില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ പറയാൻ സമയക്കാതെ ആകെ 2-3 മിനിറ്റ് നിങ്ങൾ മറ്റു അതീതങ്ങൾക്ക് പോയിക്കോളൂ, എനിക്കൊന്നും പറയാനില്ല. അല്ല, അങ്ങനെയല്ല, താങ്കൾ തടസ്സപ്പെടുത്തതല്ല ഞാൻ. എത്രയിലേക്ക് അനുവദിക്കപ്പെട്ട 10 മിനിറ്റ് നിങ്ങൾ എത്ര 100 ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ഇപ്പൊ ഇതിന് മറുപടി പറയാൻ കഴിയാ? താങ്കൾ പറഞ്ഞു, ഞാൻ പറയുന്ന ഒരു കാര്യത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒന്ന് ഒന്ന് എവിടെയെങ്കിലും ഡ്രോപ്പ് ഒക്കെ പോയി സംഭവിക്കല്ലോ, ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ആദ്യം തൊട്ട് വീണ്ടും തുടങ്ങുകയാണ്. ഇത് ചെറിയൊരു വിഷയമല്ല, നിങ്ങളിത് മനസ്സിലാക്കണം. ഈ രാജ്യത്ത് ഈ ഒരു എന്താണ് ഹിന്ദു ഏകീകരണം നടത്തി വീണ്ടും അധികാരത്തിലെത്താൻ വേണ്ടി BJP ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്, അത് മനസ്സിലാക്കാം. ഇവരിപ്പോ ഉടനീളം ഇന്നും ഇന്നലെയും തുടങ്ങിയ ചർച്ചയിൽ പറയുന്നത് എന്താ, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇവിടെ എന്താ സാബു പ്രസാദ് പറഞ്ഞത്? ഞങ്ങളുടെ വാഗ്ദാനമാണ്, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഓരോന്നും ഞങ്ങൾ നിറവേറ്റി. അത് രാമക്ഷേത്രം വരെ നിറവേറ്റി എന്ന് പറഞ്ഞു. രാമക്ഷേത്രം എങ്ങനെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം? ഇവർക്ക് എങ്ങനെ നിറവേറ്റാൻ കഴിയാ? സുപ്രീം രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് ആരാ? ഇവരാണോ? അപ്പൊ രാമക്ഷേത്രം ഇവിടെ സായുജ്യമാക്കുന്നത് BJPയുടെ നേട്ടമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ സുപ്രീം കോടതി വിധിച്ചത് BJPക്ക് വേണ്ടിയാണോ? ഈ BJPയുടെ ഈ വിധി ആർക്ക് വേണ്ടിയാണ്? ഈ സുപ്രീം കോടതിയുടെ വിധി BJP സുപ്രീം കോടതി വഴി നടത്തിയെടുത്തതാണെന്നത് അവകാശവാദമല്ലേ? രാമക്ഷേത്ര നിർമ്മാണം ഞങ്ങളെ വാഗ്ദാനം നടപ്പിലാക്കിയില്ലേ? നടപ്പിലാക്കിയത് ആരാ? സുപ്രീം കോടതി അത് നടപ്പിലാക്കി. സുപ്രീം കോടതി നടപ്പിലാക്കിയത് എങ്ങനെ BJPന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക? ഇവര് വിദ്വേഷം ഉണ്ടാക്കാനാണ്. അത് കൃത്യമായി അല്ല, ഇത് എല്ലാവരും ബാധിക്കും. BJP ഏറ്റവും എടുത്ത മണ്ടൻ തീരുമാനമാണ് ഇത്. അതാണ് ആം ആദ്മി എന്താണ് സ്വാഗതം ചെയ്തോണ്ടെങ്കിൽ അത് ട്രോളിയതാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. BJPയുടെ എല്ലാ മണ്ടൻ തീരുമാനങ്ങളെയും ആം ആദ്മി പാർട്ടി ട്രോളിയിട്ടുണ്ട്. എന്തിനാണ്? അവർക്ക് BJPയെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയല്ലല്ലോ AIP. കാശ്മീരിന്റെ Article 370 എടുത്ത് കളഞ്ഞപ്പോൾ ആദ്യം സ്വാഗതം ചെയ്ത് AIP. എന്താണ് ഏറ്റവും വലിയ രാജ്യ വിരുദ്ധ തീരുമാനമാണ്? ഒരു രാജ്യം നമ്മളുമായി ലയിച്ചതാ. ആ ലയിച്ച ലയന കരാറിന്റെ ഭരണഘടനാ രൂപം എടുത്തു കളിയാന്ന് പറഞ്ഞാൽ നാളെ അന്താരാഷ്ട്ര വേദികൾ ഇപ്പോഴും കാശ്മീർ തർക്ക വിഷയ. നമ്മക്കാണ് അവിഭാജ്യ ഘടകം,
ലോകത്തിന് അവിഭാജ്യ ഘടകമല്ല, ലോകത്തിന് അത് തർക്ക വിഷയം. ശരി ഷാഫി ചാലി, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പമുള്ള കോൺഗ്രസ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ലല്ലോ. നിങ്ങളെ പോലെ അതിശക്തമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് വന്നിട്ടില്ല. അത് മാത്രമല്ല, ഏകീകൃത സിവിൽ കോഡിനെ കോൺഗ്രസ് പൂർണ്ണമായിട്ടും എതിർക്കുമെന്ന് ശ്രീ ഷാഫി ചാലിയം കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് അത് ബാധിക്കാൻ പോകുന്നത് എന്നുള്ള മുൻധാരണ കോൺഗ്രസിനുണ്ടാവുമല്ലോ. 1986 കോൺഗ്രസിന്റെ മുന്നിൽ ഇന്ത്യ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിമാൻഡ് ചെയ്തത് CPM ഇടതുപക്ഷം. അവരിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ആര്, BJP ഈ ആവശ്യം. ഇപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം, അന്നും കോൺഗ്രസ് അതിന് വഴങ്ങിയിട്ടില്ല. നെഹ്റു രാജ്യത്തിന് എന്ന ഉറപ്പാണ്, രാജ്യം അതിന് എന്താണോ പാകപ്പെടുന്നത്. ഇതൊരു നമുക്കറിയല്ലോ, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞ ഫെഡറേഷൻ ഓഫ് എന്താണ് ഫെയ്ത്ത് ആണ്, അതായത് വിശ്വാസികളുടെ ഒരു ഫെഡറേഷനാണ് ഇന്ത്യ. ആ ഫെയ്ത്തിന്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ ഭരണഘടനയാണ്. ഈ രാജ്യത്ത് ഒരുപക്ഷെ സാബു പ്രസാദ് പറഞ്ഞതുപോലെ ഒരുപാട് നിയമങ്ങൾ കാരണപ്പെട്ടത് പിന്നെ നവോത്ഥാനത്തിലൂടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നാളെ മതങ്ങളുടെ നാടല്ലാതായി എന്നൊന്നും മാറി ഇന്ത്യ എന്ന് കൂട്ടുക. മതം കണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും ഒരുമിച്ചുള്ള ഒരു സിവിൽ ലോക്ക് പോകാൻ സാധിച്ചേക്കും, അത്ര ഇതിലുള്ളൂ. ഇത് നെഹ്റു തന്നെ ഉറപ്പാണ്, ഒരിക്കലും ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കില്ല. നെഹ്റുവിന്റെ ആ നയം തന്നെയല്ലേ കോൺഗ്രസിന്റെ നയം. ഇത് എന്താ മനസ്സിലാക്കണം, ഇത് എങ്ങനെ ഒന്നിക്കാൻ പറ്റുക? ശരി ശരി, താങ്കൾ ഒരു കുറച്ച് സമയം കൂടി ദയവായി തുടരുക. ശ്രീ ഷാഫു പ്രസാദ് മറുപടി. അതായത് ബഹുമാനപ്പെട്ട ഷാഫി ചാലി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. ഇതെങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയതാണ്, ഇതെങ്ങനെയാണ് ഒന്നിക്കാൻ കഴിയുക? ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം, ഈ നാട്ടിലെ ക്രിമിനൽ നിയമങ്ങൾ ഒന്നാണ് എല്ലാവർക്കും. സത്യത്തിൽ ഓരോ മതങ്ങൾക്കും ഇപ്പം മുസ്ലിം വിഭാഗത്തിന് ശരിയത്ത് നിയമമുണ്ട്, ക്രിമിനൽ നിയമങ്ങൾ വേറെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഈ ലോകത്ത് അത് നടപ്പാക്കിയിരിക്കുന്ന രാജ്യങ്ങളും ഈ ലോകത്തുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ എനിക്കും ഷാഫി ചാലിയത്തിനും മഞ്ജുഷ് ഗോപാലിനും ഉള്ള ക്രിമിനൽ നിയമങ്ങൾ ഒന്ന് തന്നെയാണ്. അല്ല സാബു പ്രസാദ്, ലോകത്ത് എല്ലായിടത്തും സിവിൽ പറയുന്നു കേക്കോ തടസ്സപ്പെടുത്തല്ലേ. തടസ്സപ്പെടുത്തല്ലേ അതേപോലെ ഈ രാജ്യത്തെ മനസ്സിലായി. അതേപോലെ ഈ രാജ്യത്തെ സിവിൽ നിയമങ്ങളിലും 99% ഒന്നാണ് ബഹുമാനപ്പെട്ട ഷാഫി ചാലിയം സാഹിബേ. അതായത് ഈ നാലെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം, ഈ നാലെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. വിവാഹം, വിവാഹമോചനം, ദത്ത പിന്തുടർച്ച, ഈ നാല് കാര്യത്തിലാണോ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ വൈവിധ്യവും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വ്യക്തിത്വവും എല്ലാം നിലനിൽക്കുന്നത്? ഒന്നുമല്ല. ഞാൻ ഈ പറയുന്ന പോലെ, പിന്നെ താങ്കൾ പറയുന്ന പോലെ, ഇപ്പൊ BJP കാണിച്ച, ഇന്നലെയും നമ്മളിത് പറഞ്ഞതാണത്, BJP കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇത് എന്നുണ്ടെങ്കിൽ AAP ചെയ്യുന്നത് പോലെ നിങ്ങൾ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. അതായത് നമ്മളൊരു നെപ്പോളിയന്റെ ഒരു വലിയ വചനമുണ്ട്, വെൻ യുവർ എനിമി ഡൂയിങ് മിസ്റ്റേക്സ് ഡോണ്ട് ഡിസ്റ്റർബ് ദം, ലെറ്റ് ദം ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ട്. എതിരാളി തെറ്റ് ചെയ്യുമ്പോൾ അത് കാര്യം അവന്റെ നാശത്തിലേക്കാണെന്ന് പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനത് ചെയ്യട്ടെ എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഇത് BJPയുടെ നാശത്തിനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറഞ്ഞു, ഞാൻ ഇത്ര കാര്യം ചൊല്ലൂ, വളരെ ലളിതമാണ്, വളരെ ലളിതമാണ് ഈ കാര്യം പറയുന്നത്. ഇവിടെ സ്വത്തവകാശത്തെ കുറിച്ചൊക്കെ സാബു പ്രസാദ് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല. ഏതൊരു മുസൽമാനും ഒരു നിയമവും ഒരു ഖുർആനും ഒരു ശരീഅത്തും തടസ്സമില്ല. നമുക്ക് ആർക്ക് എത്ര കുട്ടികൾക്ക് എന്ത് കൊടുക്കാം? നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അത് എങ്ങനെ പോകണം എന്നിടത്ത് മാത്രമേ മതം വരുന്നുള്ളൂ. അതൊക്കെ മനസ്സിലാക്കുക. അപ്പോ അത് പല നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഒന്നിലധികം കല്യാണം കഴിക്കാൻ പാടില്ല എന്നോ, അങ്ങനെയാണെങ്കിൽ മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്, മനസ്സിലാക്കണം. അവരുടെ ഭാര്യമാർക്ക് സ്വത്ത് എങ്ങനെ ഇരിക്കും? ആദ്യ ഭാര്യക്ക് അതേ അവകാശം രണ്ടാമത്തെ ഭാര്യക്ക് മൂന്നാമത്തെ ഭാര്യക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ ഓരോ മതത്തിന്റെയും ഈ ഇത്തരത്തിലുള്ള പിന്തുടരാ ഭാഷയിലേക്ക് പോയി ചെന്ന് കഴിയാൻ, പണ്ടത്തെ മരുമക്കത്തായ സമ്പ്രദായത്തിൽ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ ഉള്ളതാണോ ഉള്ളത്? അതേമാതിരി തന്നെ ഈ നമ്മളെ ഇവിടെയുള്ള മണിപ്പൂരിലെ പിന്നെ അവരുടെ നിയമമാണോ നമ്മുടെ? ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്.
അതാണ് അമേരിക്കയിൽ പോയി നിങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞത്. അവിടെ പോയി വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്നും വൈവിധ്യത്തിൽ ഏകത്വം എന്ന സാധനം ന്യൂയോർക്കിൽ പോയി പറയുകയും വൈറ്റ് ഹൌസിൽ പോയി പറയും, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് വൈവിധ്യം ഒന്നും വേണ്ട, എല്ലാവർക്കും ഒരു നിയമം മതി എന്ന് പറയുന്നത്, അതൊരു ആത്മവഞ്ചനയല്ലേ സാബു പ്രസാദ്? നോ, അതായത് വൈവിധ്യം എന്ന് പറയുന്ന ഈ കാര്യത്തിലല്ല, നമ്മുടെ നാട്ടിൽ ഓരോ 50 കിലോമീറ്ററിലും അല്ലെങ്കിൽ ഓരോ 100 കിലോമീറ്ററിലും ആചാരങ്ങളും ജീവിത രീതികളും വസ്ത്രവും ഭക്ഷണവും എല്ലാം മാറുന്നുണ്ട്. അതാണ് രാജ്യത്തിന്റെ വൈവിധ്യം എന്ന് പറയുന്നത്. ശരി ശരി.